ചങ്ങരുത്ത് കടിയങ്ങാട് മുളങ്കാട് പാർക്ക് സാമൂഹികരുടെ കേന്ദ്രമായി മാറിയതായി പരാതി. സമീപത്തെ കാടുകൾ വെട്ടിമാറ്റുകയും പാർക്ക് വൃത്തിയാക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തും ടൂറിസം വകുപ്പും ഈ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി 33 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു. ഇത് ഇവിടെ വേണ്ട മട്ടിൽ ചെലവഴിച്ചില്ലെന്നാണ് പരാതി. ചങ്ങരത്ത് പഞ്ചായത്തിലെ കടിയങ്ങാട് ചെറുപുഴ പുഴയോട് ചേർന്ന് നിൽക്കുന്ന മുളങ്കാളുടെ കൊച്ചുവനം, ഈ വനം കുട്ടികളുടെ പാർക്കായി ടൂറിസം ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും അംഗീകരിക്കപ്പെട്ടതും അതിലേക്ക് 33 ലക്ഷത്തോളം രൂപ ഇതിന്റെ വികസനത്തിനായി പാസാവുകയും ചെയ്തതാണ്. ഇവിടെ കുറഞ്ഞ പണി കാട്ടിക്കൂട്ടു പണികൾ മാത്രം കാണിച്ച് ബാക്കി തുകയോ ഈ എന്ത് ചെയ്തെന്നോ അല്ലെങ്കിൽ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് സമീപപ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സായ തടയണ ഉള്ളത്. തടയണയിൽ വെള്ളം കിട്ടി നിൽക്കുന്നത് കൊണ്ട് ഉഷ്ണകാലത്ത് എല്ലാ വീടുകളിലെ കിണറുകളിലും കുടിവെള്ളം ലഭ്യമാണ്. കൂടാതെ സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനും ഈ തടയണ ഉപയോഗിക്കപ്പെടുന്നു. 10-15 വർഷത്തോളമായി വിവിധ സ്കൂളുകളെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി വരുന്നു. ഇതിനെ സംരക്ഷിക്കേണ്ടതും ഈ പഞ്ചായത്തിൻ്റെയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് ഉന്നതാധികാരികളുടെയും ചുമതലയാണ്. ഇവിടെ നടന്ന ഈ സാമ്പത്തിക ക്രമക്കേട് ഒന്ന് അന്വേഷിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും കൂടാതെ ഇതിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടി ഉന്നതാധികാരികളെ ഉണർത്തുവാനും വേണ്ടിയാണ് ഈ പ്രതിഷേധം. പാർക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത നിലയിലാണുള്ളത്. മദ്യപാനികൾ ഇവിടെ തമ്പടിക്കുന്നതായി പരാതിയുമുണ്ട്. ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന സ്ഥലമാക്കി മാറ്റുകയാണ് മുളങ്കാട് നിർമ്മാണത്തിലൂടെ ഈ പ്രോജക്റ്റ്. ഇത് പേരാമ്പ്ര ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ചങ്ങരോത്ത് പഞ്ചായത്ത് PHC തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 33 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് ടൂറിസം വിഭാഗം പണം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു 10 ലക്ഷം രൂപയുടെ വർക്ക് പോലും ഇവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സാമൂഹ്യ ദ്രോഹികളുടെ ഒരു പ്രത്യേക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ കഞ്ചാവും മദ്യവും മയക്കുമരുന്നും വിതരണം ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ പല തവണ പലരോട് അന്വേഷിച്ചിട്ട് പഞ്ചായത്താണോ അതോ പേരാമ്പ്ര ബ്ലോക്കാണോ അതോ ടൂറിസം ഡെവലപ്മെൻറ്റാണോ ഏറെയാണ് പണം മുടക്കിയതെന്ന് ഇന്നേവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്ര മനോഹരമായൊരു സ്ഥലം ഇവിടെ വന്നതുകൊണ്ട്, നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ വെള്ളപ്പൊക്കത്തിൽ തൊട്ടടുത്തുള്ള ആശുപത്രി പരിസരത്ത് ഒരു കുഴപ്പമില്ലാതെ ഒരു വെള്ളത്തിൻ്റെ ശല്യമില്ലാതെ നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ സംരക്ഷിച്ചത് ഈ മുളങ്കാടാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുളങ്കാട് സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെയും അതുപോലെ ഭരണാധികാരികളുടെയും കർത്തവ്യമാണ്, കടമയാണ്. അവർ ചെയ്യുന്നില്ല എന്നുള്ളതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്.